നമസ്കാരം, ന്യൂ ന്യൂസ് പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിയെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നത് സിപിഐയുടെ നാശത്തിനെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്തിന്റെ താവളം. സ്വന്തം രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരായ ADGP പി ശശിയെയും മുഖ്യമന്ത്രി സംരക്ഷിക്കും. പൂരം കലക്കിയതിൽ ആരോപണ വിധേയനായ ADGP തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് ആരും വിശ്വസിക്കില്ലെന്നും മുഖ്യമന്ത്രിയുടെയും പരിവാരങ്ങളുടെയും അധികാരധാർഷ്ട്യം ഏറെ നാൾ നിലനിൽക്കില്ലെന്നും രമേശ് ചെന്നിത്തല. കയ്പമംഗലത്ത് റൈസ് പുള്ളർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ സ്വദേശിയായ യുവാവിനെ കൊലപ്പെടുത്തി ആംബുലൻസിൽ ഉപേക്ഷിച്ച കേസിൽ 5 പേർ കസ്റ്റഡിയിൽ. ഇതിൽ 3 പേർക്ക് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് പോലീസ്. കസ്റ്റഡിയിലുള്ളത് 1 കണ്ണൂർ സ്വദേശിയും 4 തൃശൂർ സ്വദേശികളും. മുഖ്യപ്രതിയായ കണ്ണൂർ സ്വദേശി സാദിഖ് ഒളിവിൽ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ കൂട്ടായ്മ. ആഭ്യന്തരവകുപ്പിന്റെ ക്രിമിനൽവൽക്കരണം അവസാനിപ്പിക്കണം. രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കോൺഗ്രസ്. പാലക്കാട് കുളപ്പുള്ളി പാതയിലെ കല്ലേക്കാട് ബസ് ഇടിച്ച് ബൈക്ക് യാത്രികനെ ദാരുണാന്ത്യം. മരിച്ചത് കല്ലേക്കാട് സ്വദേശി 21 വയസ്സുള്ള ഷാമിൽ. അപകടം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിനു സമീപം. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രിയെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നത് സിപിഐയുടെ നാശത്തിനാണെന്ന് AICC പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. കേരളത്തിലെ പൂരം കലക്കാൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുടെ കാരണക്കാരൻ മുഖ്യമന്ത്രിയാണെന്നും ചെന്നിത്തല പാലക്കാട്ട് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നിഗൂഢ രഹസ്യങ്ങൾ അറിയാവുന്ന പി ശശിയെയും ADGP മുഖ്യമന്ത്രി സംരക്ഷിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പറയുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ അവർ മറക്കുക. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുമെന്ന് പറഞ്ഞ പോലെ CPMനെ കാണുമ്പോൾ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഇല്ലാതാവുകയാണ്. അത് പുതിയ കാര്യമല്ല. കഴിഞ്ഞ കുറേ നാളുകളായി അഭിപ്രായമില്ലാത്ത ഒരു പാർട്ടിയായി കേരളത്തിലെ CPI മാറിയിരുന്നു. തൃശൂർ പൂരം കലക്കിയതിൽ ആരോപണ വിധേയനായ ADGP തന്നെ അന്വേഷിച്ച് സമർപ്പിച്ച റിപ്പോർട്ട് ആരും വിശ്വസിക്കില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്തിൻ്റെ താവളമാണ്. ഇതിന് കൂട്ടുനിൽക്കുന്നവരാണ് ADGP പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുമെന്നാണ് PV അൻവർ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ നിഗൂഢ രഹസ്യങ്ങൾ അറിയാവുന്ന പി ശശിയെയും ADGP മുഖ്യമന്ത്രി സംരക്ഷിക്കും. ADGP തെറ്റായ റിപ്പോർട്ട് DGP എന്തുകൊണ്ട് മടക്കുന്നില്ലെന്നതിലും സംശയമുണ്ട്. മുഖ്യമന്ത്രിയുടേത് അധികാരത്തിൻ്റെ ധാർഷ്ട്യമാണ്. പിണറായി വിജയന്റെയും പരിവാരങ്ങളുടെയും ധാർഷ്ട്യവും ധിക്കാരവും അധിക നാൾ നിലനിൽക്കില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. നമ്മൾ ആലോചിക്കണം, കള്ളക്കടത്തിന് കൂട്ടു നിൽക്കുക, കൊലപാതകത്തിന് കൂട്ടു നിൽക്കുക, ആളുകളെ തട്ടിക്കൊണ്ടു പോവുക, അതുപോലെ തന്നെ പണം അനധികൃതമായ പണമിടപാടുകൾ നടത്തുക, ഇതെല്ലാം ഗുരുതരമായ തെറ്റുകളാണ്. ആ തെറ്റുകൾ ചെയ്ത ആളുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ മുഴുവൻ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് എത്ര അവകാശമാണ്. എല്ലാ കൊള്ളക്കാരുടെയും താവളമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമോ, സ്വർണ്ണക്കള്ളക്കടത്ത് കേസുണ്ടായപ്പോൾ ഞാൻ ശിവശങ്കറിനെതിരെ ആരോപണം ഉന്നയിച്ചു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു, അന്ന് IAS ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യം തകർക്കാനാണ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ പാലക്കാട്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പറളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പറളി ചെക്ക് പോസ്റ്റ് സെന്ററിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ KPCC ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി നിയമനിർമ്മാണങ്ങൾക്ക് തുടക്കം കുറിച്ച നേതൃത്വം കൊടുത്ത സംസ്ഥാനമാണ് കേരളം. കേരളത്തിനും ഇന്ത്യക്കും അഭിമാനിക്കാൻ കഴിയാവുന്ന നിരവധി നേതാക്കന്മാർ മുഖ്യമന്ത്രിയായ സംസ്ഥാനമാണ് കേരളം. നമുക്കെതിരായ രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും ഇന്ത്യയിൽ കേരളത്തിലെ എല്ലാ ജനങ്ങളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അംഗീകരിക്കുന്ന ശങ്കരനും ഭൂരിപ്പാടിനെ പോലെ സംസ്ഥാനത്തെ മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക, രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയവർക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധ കൂട്ടായ്മയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി വിനയൻ അധ്യക്ഷനായി, മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ്, കവിതാ മണികണ്ഠൻ, PS സ്വാമിനാഥൻ, KM അബ്ദുൽ സത്താർ, ബ്രിജേഷ് പ്രേം,
സി അച്യുതൻ, ഉണ്ണികൃഷ്ണൻ കേരളശ്ശേരി, എം ആർ ഗുരുവായൂരപ്പൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോട്ടായി. മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വാണിയംകുളത്ത് പ്രതിഷേധ കൂട്ടായ്മ നടത്തി. യു ഡി എഫ് പാലക്കാട് ജില്ലാ കൺവീനർ പി ബാലഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കണമെന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കണം. പ്രതിഷേധ കൂട്ടായ്മ പാലക്കാട് ജില്ലാ യു ഡി എഫ് കൺവീനർ പി ബാലഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാരിനെതിരായി കഴിഞ്ഞ എത്ര വർഷക്കാലമായി ഉന്നയിച്ച ആക്ഷേപങ്ങളെക്കാൾ ഏറെ ഒരുപക്ഷെ സജീവമായി ഈ സംസ്ഥാനം ചർച്ച ചെയ്യപ്പെടുന്ന ദുരൂഹത നിറഞ്ഞ വിഷയങ്ങളെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം മാഫിയ സർക്കാർ എന്നാണ് ഈ സർക്കാരിനെ കുറിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ ദൃശ്യപത്ര മാധ്യമങ്ങളും പ്രതിപക്ഷവും മാത്രമല്ല ഈ സർക്കാരിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച മാർക്സിസ്റ്റ് പാർട്ടിയും അതിലെ മുന്നണിയുടെ ആളുകൾ വരെ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. വയനാട് ദുരന്തത്തേക്കാൾ ഏറെ കേരളം അനുഭവിക്കുന്ന സംസ്ഥാന ദുരന്തമായി കേരളത്തിൻ്റെ പിണറായി വിജയൻ സർക്കാർ മാറിയ സാഹചര്യത്തിലാണ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീർ അധ്യക്ഷത വഹിച്ചു. ഡി സി സി സെക്രട്ടറിമാരായ വി കെ പി വിജയനുണ്ണി, ടി കെ ഹമീദ്, കെ കൃഷ്ണകുമാർ, വി കെ ശ്രീകൃഷ്ണൻ, ശിവപ്രകാശൻ മാസ്റ്റർ, വിജയപ്രകാശ് ശങ്കർ, പാലളി ഹുസൈൻ, മുരളി മാസ്റ്റർ, എം പി പ്രേംകുമാർ, കൃഷ്ണദാസ്, ഒ എം ഗോപികൃഷ്ണൻ, ശാന്ത, കലാരാജൻ, ഷീജ, കൃഷ്ണൻ നമ്പൂതിരി, വേണുഗോപാലൻ മാസ്റ്റർ, അഷറഫ്, വി കെ രാധാകൃഷ്ണൻ, മൊയ്തു, സുനിൽ, ജയരാജൻ, കുമാർ, വിജിത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേരെ പട്ടാമ്പിയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കുക, രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, ആഭ്യന്തര വകുപ്പിലെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. ആർ എസ് എസിന്റെ ആസ്ഥാനമായ നാഗ്പൂരിൽ ആ നാഗ്പൂരിൽ നിന്ന് മോഹൻ ഭഗവത് എഴുതിപ്പെടുന്ന ഡി ജി പിയുടെ എ ഡി ജി പിയുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന പണിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാര്യത്തിലും മറിച്ചൊരു മറുപടി ഉണ്ടോ എന്നാണ് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട്. മോഹൻ ഭഗവത് തരുന്ന ലിസ്റ്റ് ആ ലിസ്റ്റ് പ്രഖ്യാപിക്കുന്ന പണിയാണ് കേരളത്തിൽ. ഇവിടെ നടന്ന സംബന്ധം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ വിഷയം പ്രതിഷേധ കൂട്ടായ്മയിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ് അധ്യക്ഷനായി. ഡി സി സി സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ, ജിതേഷ് മൊഴിക്കുന്നം, കെ ആർ നാരായണസ്വാമി, ഉമ്മർ കീഴായൂർ, സെയ്ദ് കോടനാട്, കെ സന്തോഷ് കുമാർ, കെ അഭിലാഷ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ, പോഷക സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് തരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തോലന്നൂർ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. എന്തിനു വേണ്ടിയാണ് ഈ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം ക്രമസമാധാനം പുലർത്തേണ്ടവർ പാലിക്കേണ്ടവർ ക്രമസമാധാനം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈ പൂരം കലക്കിയെ പോലെയുള്ള ആൾക്കാർ ഈ നമ്മുടെ കേരളത്തിന് അപമാനമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളെ കുറിച്ച് ശക്തമായി പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക, മുഖ്യമന്ത്രി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുത്തന്നൂർ കളപ്പാറ സെന്ററിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിൽ തരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ബാലൻ അധ്യക്ഷനായി. ഡി സി സി സെക്രട്ടറിമാരായ ശാന്ത ജയറാം, സരസ്വതി രാമചന്ദ്രൻ, തരൂർ യു ഡി എഫ് ചെയർമാൻ മനോജ് കുമാർ, കുത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി സഹദേവൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ഹരിദാസൻ, മോഹൻകുമാർ, സുരേഷ്, അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വി ബി ശശിധരൻ സ്വാഗതവും ഉമറുൽ ഫാറൂഖ് നന്ദിയും പറഞ്ഞു.
ന്യൂസ് ബ്യൂറോ കോട്ടായി. കയ്പമംഗലത്ത് റൈസ് പിള്ള തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ സ്വദേശിയായ യുവാവിനെ കൊന്ന് ആംബുലൻസിൽ ഉപേക്ഷിച്ച കേസിൽ അഞ്ചു പേർ കസ്റ്റഡിയിൽ. മൂന്ന് പേർക്ക് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഒരു കണ്ണൂർ സ്വദേശിയും നാല് തൃശൂർ സ്വദേശികളുമായാണ് പിടിയിലായിരിക്കുന്നത്. മുഖ്യപ്രതിയായ കണ്ണൂർ സ്വദേശി സാദിഖ് ഒളിവിലാണ്. കോയമ്പത്തൂർ സ്വദേശിയായ 40-കാരൻ ചാൾസ് ബെഞ്ചമിൻ എന്ന അരുണിനെയാണ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ആംബുലൻസിൽ കയറ്റിവിട്ടത്. കേസിൽ 11 പ്രതികളാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് പോലീസ് പറഞ്ഞു. ഇതിൽ മുഖ്യപ്രതി കണ്ണൂർ സ്വദേശി സാദിഖ് ഒളിവിലാണ്. അഞ്ചു പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ഇതിൽ മൂന്ന് പേർക്ക് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അരുണിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. മുഖ്യപ്രതി ഉൾപ്പെടെ കേസിലെ മുഴുവൻ പ്രതികളും ഉടൻ പിടിയിലാകുമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തൃശൂർ. പാലക്കാട് കുളപ്പള്ളി സംസ്ഥാന പാതയിൽ കല്ലേക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം ബസ്സിടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. കല്ലേക്കാട് പൊടിപ്പാറ വീട്ടിൽ 21-കാരൻ ഷാമിലാണ് മരിച്ചത്. പാലക്കാട് കുളപ്പള്ളി സംസ്ഥാന പാതയിൽ കല്ലേക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം ചൊവ്വാഴ്ച ഉച്ചയോടുകൂടിയാണ് അപകടം നടന്നത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷാമിലിനെ ഉടൻ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് റാഷി ഗുരുതര പരിക്കുകളോടെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടത്തിൽ ഇരുവരും സഞ്ചരിച്ചിരുന്ന ബൈക്ക് പൂർണ്ണമായും തകർന്നു. ന്യൂസ് ബ്യൂറോ കോട്ടായി. യൂത്ത് ബ്രിഗേഡ് ഷൊർണൂർ ബ്ലോക്ക് തല സംഗമം വാണിയംകുളത്ത് നടന്നു. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം PV രതീഷ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ യൂത്ത് ബ്രിഗേഡിന്റെ സംഗമത്തിൽ നമുക്ക് ടീഷർട്ട് വേണം. നിങ്ങൾ എന്തുകൊണ്ടായി ഭൂരിപക്ഷം പേരും അത് ധരിക്കാതെ വന്ന് നിങ്ങൾക്ക് ഇന്ത്യ കൊണ്ടാണെന്നൊക്കെ അറിയില്ല. ഇല്ലാത്ത ആളുകളുണ്ട്. ഒന്നും കഴിഞ്ഞു നിൽക്കില്ല. യൂത്ത് ബ്രിഗേഡിന്റെ യൂണിഫോം ഇല്ലാത്ത എത്ര പേര്? അഞ്ചാറ് ഡയഗ്രിറ്റ് വന്നാൽ മതി. നമ്മുടെ ജോലി സ്ഥലത്ത് നിന്നാവും വരുന്നുണ്ടാവും. DYFI ബ്ലോക്ക് പ്രസിഡന്റ് കെ രാഹുൽദാസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി സി രാഗേഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ശലീഷ ശങ്കർ, ബ്ലോക്ക് കോർഡിനേറ്റർ കെ മണികണ്ഠൻ, ട്രഷറർ യു ശ്രീജിത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. അന്ന സെബാസ്റ്റ്യൻ മരണവുമായി ബന്ധപ്പെട്ട് നിർമ്മല സീതാരാമൻ നടത്തിയ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് DYFI. പ്രസ്താവനയ്ക്കെതിരെ DYFI ഷൊർണൂർ മണ്ഡല ബ്ലോക്ക് കമ്മിറ്റി വാണിയംകുളം ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനത്തിന് ശേഷം നടന്ന പ്രതിഷേധ യോഗം DYFI സംസ്ഥാന കമ്മിറ്റി അംഗം PV രതീഷ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് സെക്രട്ടറി സി രാഗേഷ്, പ്രസിഡന്റ് കെ രാഹുൽദാസ്, ട്രഷറർ യു ശ്രീജിത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് ശലീഷ ശങ്കർ, EK നിഷാദ്, മുഹമ്മദ് ഹാരിസ്, കെ മണികണ്ഠൻ, MK ഉണ്ണികൃഷ്ണൻ, പ്രജീഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. SSK ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വിഭാവനം ചെയ്യുന്ന ഓണച്ചങ്ങാതി പദ്ധതിയുടെ ഒറ്റപ്പാലം BRC തല ഉദ്ഘാടനം അമ്പലപ്പാറയിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് PVജയലക്ഷ്മി ടീച്ചർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ ഭാഗമായി ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നേടുന്ന BRCക്ക് കീഴിലെ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വീടുകളിലെത്തി ഓണസമ്മാനങ്ങൾ കൈമാറി. അമ്പലപ്പാറ കടമ്പൂർ ഹൈസ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ആദിത്യന്റെ വീട്ടിൽ വച്ച് നടന്ന BRC തല ഉദ്ഘാടനം അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് PVജയലക്ഷ്മി ടീച്ചർ നിർവഹിച്ചു. ഒരു കുട്ടി വളർന്നു വരിക എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ്. നമ്മുടെ നാടിൻ്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും നിലനിൽക്കുന്നത് നല്ല പൗരന്മാരെ സൃഷ്ടിക്കുക എന്നതിലാണ്. നല്ല തരത്തിലുള്ള അവർക്ക് ജീവിക്കാനുള്ള അവസരം, അതേപോലെ തന്നെ അതിനുള്ള എല്ലാ കഴിവുകളും ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അവരെയും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാക്കി നിർത്തിക്കൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ എല്ലാവിധത്തിലും ഉയർത്തിക്കൊണ്ടുവരാം. ഇപ്പൊ ഇവിടെ മാഷ് സൂചിപ്പിച്ചു നമ്മുടെ ഓണച്ചങ്ങാതി എന്ന പരിപാടി നമുക്ക് എങ്ങനെയാണ് നീളുന്നത്? ഓണത്തിന്റെ ഇന്നിപ്പോ എന്നും ഓണാണ് നമുക്ക്. ഇന്ന് പണ്ട് മാവേലി നാട് വാണിയിടുന്ന കാലത്ത് ഒരു പ്രത്യേക ദിവസം അല്ലെ, എല്ലാം ഓണാണ്. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന് പറയുമ്പോൾ, ഇന്ന് നമ്മുടെ നാട്ടിൽ പട്ടിണിയും പരിവട്ടവും ഇല്ല എന്ന് തന്നെ പറയാം. ഒറ്റപ്പാലം BPC കെ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. കടമ്പൂർ ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ കെ സുരേഷ്,
DRC ട്രെയിനർ PM വെങ്കടേശ്വരൻ, അധ്യാപകരായ എൻ ഹരിദാസൻ, എം ബേബി എന്നിവർ പ്രസംഗിച്ചു. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഇ ഉഷ സ്വാഗതവും MT ഷഫീർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂരിൻ്റെ മലയോര കാർഷിക മേഖലയായ വടക്കാഞ്ചേരിയുടെ നെൽകൃഷി രംഗത്ത് സമഗ്ര യന്ത്രവൽക്കരണത്തിൻ്റെ പുത്തനുണർവ്. മേഖലയിൽ നെൽകൃഷി പൂർണ്ണമായും യന്ത്രവൽക്കരിച്ചതോടെ പരമ്പരാഗത കൃഷിരീതികളിലെ പ്രതിസന്ധികളെ അതിജീവിക്കുകയാണ് തലപ്പള്ളിയിലെ കർഷക സമൂഹം. വടക്കാഞ്ചേരിയിലെ പരമ്പരാഗത നെൽകൃഷി രംഗത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. കാലാവസ്ഥ അനുകൂലമായതോടെ നെൽകൃഷിക്കായുള്ള ഞാറുനടീൽ സജീവമായി. സ്വന്തം നാട്ടുകാർ നെൽകൃഷിയിൽ നിന്നും പടിയിറങ്ങിയതോടെ ബംഗാൾ സ്വദേശികളായ യുവാക്കളാണ് ഞാറുനടൽ, മരുന്നടി തുടങ്ങിയ ജോലികൾ ചെയ്തു വന്നിരുന്നത്. എന്നാൽ കാലക്രമേണ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കൂലി വർദ്ധിച്ചതും ജോലിയിലെ അശ്രദ്ധയും കർഷകരെ വലിയ പ്രതിസന്ധിയിലാക്കി. പാടത്തിൻ്റെ അരികുകളിലെല്ലാം നല്ല രീതിയിൽ നടുന്ന ഇതര സംസ്ഥാനക്കാർ കണ്ടത്തിന് നടുക്കെത്തിയാൽ രീതി മാറുമെന്നാണ് കർഷകരുടെ പരാതി. ഈ സാഹചര്യത്തിലാണ് കർഷകർ പൂർണ്ണമായും യന്ത്രങ്ങളിലേക്ക് തിരിഞ്ഞത്. വരമ്പുവെക്കലും കളപറിക്കലും ഒഴിച്ചാൽ ഞാറുനടൽ, മരുന്നുതളി, കൊയ്ത്ത് തുടങ്ങിയവയെല്ലാം ഇപ്പോൾ യന്ത്രങ്ങളാണ് ചെയ്യുന്നത്. ഇത് ഏറെ സമയവും പണവും ലാഭിക്കുന്നതായും കർഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു മണിക്കൂർ കൊണ്ട് അര ഏക്കർ വയലിൽ ഞാറുനടൽ പൂർത്തിയാക്കാൻ യന്ത്രങ്ങൾക്ക് കഴിയും. ഏക്കറിന് 5000 രൂപ മുതൽ 6000 രൂപ വരെ മാത്രമേ യന്ത്രം ഉപയോഗിക്കുന്നതിന് ചിലവ് വരൂ എന്നതും കർഷകരെ യന്ത്രവൽക്കരണത്തിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകമാണ്. പാടശേഖര സമിതികളും ഇപ്പോൾ യന്ത്രവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായി കുറഞ്ഞ സമയത്തിനുള്ളിൽ മുഴുവൻ പാടശേഖരങ്ങളിലും നടീൽ പൂർത്തിയാകുന്നതിനാൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള മരുന്നുതളി, കൊയ്ത്ത് തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഒരേ സമയവും കൂടുതൽ കാര്യക്ഷമവുമായി നടത്താൻ സാധിക്കുന്നതായും കർഷകർ പറയുന്നു. വടക്കാഞ്ചേരി കൃഷിഭവന്റെ കീഴിലുള്ള 200 ഏക്കർ പാടശേഖരത്തിൽ ഉമാ നെൽവിത്ത് ഉപയോഗിച്ച് തയ്യാറാക്കിയ ഞാറുനടൽ പുരോഗമിക്കുകയാണ്. എങ്കക്കാട് കിഴക്ക്, പടിഞ്ഞാറ് തുടങ്ങിയ പാടശേഖരങ്ങളിലാണ് ഇപ്പോൾ നടീൽ നടക്കുന്നത്. പണ്ട് മനുഷ്യശക്തിയാണ് കൃഷിയുടെ അടിസ്ഥാനമായിരുന്നതെങ്കിൽ ഇന്ന് സാങ്കേതികവിദ്യയും യന്ത്രവൽക്കരണവും നെൽകൃഷിയിലും വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. യന്ത്രങ്ങൾ കൃഷിയെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമാക്കുന്നുണ്ടെങ്കിലും യന്ത്രവൽക്കരണം മൂലമുണ്ടാകുന്ന തൊഴിൽ നഷ്ടം പ്രധാന വെല്ലുവിളിയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രിയെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നത് CPI നാശത്തിനെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്തിന്റെ താവളം. സ്വന്തം രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരായ ADGP പി ശശിയെയും മുഖ്യമന്ത്രി സംരക്ഷിക്കും. പൂരം കലക്കിയതിൽ ആരോപണ വിധേയനായ ADGP തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് ആരും വിശ്വസിക്കില്ലെന്നും മുഖ്യമന്ത്രിയുടെയും പരിവാരങ്ങളുടെയും അധികാരധാർഷ്ട്യം ഏറെ നാൾ നിലനിൽക്കില്ലെന്നും രമേശ് ചെന്നിത്തല. കയ്പമംഗലത്ത് റൈസ് പുള്ളർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ സ്വദേശിയായ യുവാവിനെ കൊലപ്പെടുത്തി ആംബുലൻസിൽ ഉപേക്ഷിച്ച കേസിൽ 5 പേർ കസ്റ്റഡിയിൽ. ഇതിൽ 3 പേർക്ക് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് പോലീസ്. കസ്റ്റഡിയിലുള്ളത് 1 കണ്ണൂർ സ്വദേശിയും 4 തൃശൂർ സ്വദേശികളും. മുഖ്യപ്രതിയായ കണ്ണൂർ സ്വദേശി സാദിഖ് ഒളിവിൽ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ കൂട്ടായ്മ. ആഭ്യന്തരവകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കണം. രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കോൺഗ്രസ്. പാലക്കാട് കുളപ്പുള്ളി പാതയിലെ കല്ലേക്കാട് ബസ്സിടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. മരിച്ചത് കല്ലേക്കാട് സ്വദേശി 21 വയസ്സുള്ള ഷാമിൽ. അപകടം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിനു സമീപം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.